ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഞാൻ കുറേ നാൾക്ക് ശേഷം ഇന്നൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത് ഇത് വേറൊന്നുമല്ല ഞങ്ങൾ ഇപ്പം കുറേ പേർക്കൊക്കെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് അഡ്ലൈഡ് അതായത് ഓസ്ട്രേലിയ സൗത്ത് ഓസ്ട്രേലിയയിലെ അഡ്ലൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു സോ ഞങ്ങൾ അവിടെ ഒരു ഇല്യൂമിനേറ്റ് അഡ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈറ്റ് ഫെസ്റ്റിവലിന് പോയപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ട് കുറേ നാളായി യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ യൂട്യൂബിൽ എല്ലാവരെയും കാണിച്ചു തരാം ഞങ്ങൾ പോകുന്നത് നാട്ടിലുള്ള എല്ലാവർക്കും കാണുകയും ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ പിന്നെയും വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ഈ റെസൊണേറ്റ് എന്ന് കാണുന്നത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു വെന്യൂ ആണ് പക്ഷേ ഇതിനകത്ത് കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എനിക്ക് തോന്നുന്നു ഓൺലൈൻ നമുക്ക് ഓൺലൈനായിട്ട് പ്രീ ബുക്ക് ചെയ്ത് ടിക്കറ്റ് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് ഓൺ ദ കൗണ്ടർ ടിക്കറ്റ് എടുക്കാം പക്ഷേ ഒരാൾക്ക് $40 ആണ് വില വരുന്നത് $40 എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലെ ഏകദേശം 10,000-2,000 രൂപയുടെ അടുത്ത് വില വരും ഒരാളുടെ ടിക്കറ്റിന് പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ ഇങ്ങനെ ഉള്ളിൽ കുറേ കാണാനുണ്ട് അത് ആക്ച്വലി ആ സ്ഥലം നമ്മുടെ അഡ്ലൈഡ് എന്താണ് ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് അവരത് ലൈറ്റപ്പ് ചെയ്തിട്ട് ഉള്ളത് പിന്നെ ഇങ്ങനെ ഈ കാണുന്നത് പോലെ ഇഷ്ടംമാതിരി ഇൻസ്റ്റലേഷൻസ് നമ്മുടെ മെയിൻ റോഡ് സൈഡിലുള്ള അതായത് ഹൈവേയുടെ സൈഡിൽ ഉണ്ട് ഇതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്കൊന്നിനും പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും എങ്ങനെ വേണമെങ്കിലും പോയി കാണാം ഫോട്ടോസ് എടുക്കാം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് അവിടെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ നമ്മളവിടെ സമയം കുറേ നേരം വേസ്റ്റ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് നമ്മൾ ഈ പുറത്തുള്ള ഏരിയ ഫ്രീ ആയിട്ടുള്ള ഏരിയാസൊക്കെ കുറേ കവർ ചെയ്തു ഇതൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ നമ്മൾ ബസ്സിൽ പോകുമ്പം സ്ഥിരം കാണാൻ പറ്റുന്നതാണ് പക്ഷേ ഇതേപോലെ കുറേ റോഡ് സൈഡിൽ ഇങ്ങനത്തെ നല്ല നല്ല ഇൻസ്റ്റലേഷൻസ് ഉണ്ടായിരുന്നു ഈ കാണുന്നത് ഒരു ഗെയിമാണ് ഇതേപോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്ക് എല്ലാവർക്കും ഇതേപോലെ ഇങ്ങനെ ലൈറ്റ് വെച്ചിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള കുറേ ഇങ്ങനെ ഫ്രീ ഗെയിം പോലത്തെ പരിപാടികളൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു അപ്പോൾ വിയാനൊരാഗ്രഹം ഇത് കളിക്കണം അപ്പോൾ ഇതിങ്ങനെ 3 സൈഡിലും കുട്ടികളെ നിർത്തിയിട്ട് ഇവർ ജമ്പ് ചെയ്യുമ്പം അവർ ജമ്പ് ചെയ്യുന്ന എനർജി വെച്ചിട്ട് അത് ലൈറ്റപ്പ് ചെയ്യും അങ്ങനത്തെ ഒരു സംഭവം പക്ഷേ രസമായിരുന്നു ഇങ്ങനത്തെ അപ്പം ഇതിങ്ങനെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതൊക്കെ കാണുമ്പോഴും ചെയ്യാനും എല്ലാമായിട്ട്
ഇതാണ് സിറ്റി ട്രാം. ഇത് ഈ കാണുന്നതാണ് സിറ്റിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ഇവിടെ എല്ലാം ഫുൾ ലൈറ്റ്സും എല്ലാം ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഇത് എന്താണ് ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് ചോദിച്ചാൽ എനിക്ക് ശരിക്കും അറിയില്ല. പക്ഷേ ഇവിടുത്തെ ഏതോ ഒരു മേയർ പോലെ അങ്ങനെ എന്തോ ഒരു പ്രധാനപ്പെട്ട ഒരാൾ താമസിക്കുന്ന അവരുടെ റെസിഡൻസ് ആണത്. അപ്പോൾ അവിടെയും ഫുൾ ലൈറ്റപ്പ് ചെയ്തിട്ട് അത് പബ്ലിക്കിന് തുറന്നു കൊടുത്തേക്കാൻ നമുക്ക് പോയി കാണേണ്ടവർക്ക് കാണാം. അവിടെ എല്ലാ ഇങ്ങനത്തെ ബിൽഡിങ്ങുകളും ഫുൾ ലൈറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. രാത്രി ഫുൾ ബാക്കി എല്ലായിടത്തും ലൈറ്റൊക്കെ പോയി കഴിയുമ്പം ഇത് ഇങ്ങനെ ഒരു പ്രത്യേക മ്യൂസിക്കും പിന്നെ അവരുടെ ലൈറ്റിങ്ങും പിന്നെ അതിൽ ഓരോന്നിലും അവർ ഓരോ രീതിയിലുള്ള ഇവിടുത്തെ അബോറിജിനൽസിൻ്റെ സ്റ്റോറീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം രസമാണ് കാണാനായിട്ട്. ഇവിടെ അഡലൈഡിൽ വന്നിട്ട് വേറൊരു കാര്യം ഞങ്ങൾക്ക് വന്ന സമയത്ത് ഭയങ്കര പ്രത്യേകതയായിട്ട് തോന്നിയത്, നമ്മൾ നാട്ടിൽ റോഡ് ക്രോസ് ചെയ്യുന്നത് പോലെയല്ല ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്നത്. നമുക്ക് തോന്നിയ പോലെ റോഡ് ക്രോസ് ചെയ്യാനും പാടില്ല. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് നമ്മൾ അവിടെ ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ പ്രസ് ചെയ്തിട്ട് സിഗ്നൽ ക്രോസിംഗ് സിഗ്നൽ ഉണ്ട്, അത് ഗ്രീൻ ആയി കഴിയുമ്പോൾ മാത്രമേ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് റെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല. ആദ്യമൊക്കെ ഇവിടെ വന്നപ്പം അതൊരു പുതിയ സംഭവമായിരുന്നു ഞങ്ങൾക്ക് ശരിക്കും. പൂപ്പം നല്ലോണം എന്താ പറയുക എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, കാരണം സിറ്റി ഫുൾ ആൾക്കാർ ലൈറ്റ്സ് പിള്ളേർ അങ്ങനെയൊക്കെ ആയിട്ട് പൂപ്പനും ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ നടക്കാൻ പോയതുകൊണ്ട്. ഇതാണ് അഡലൈഡിലെ വൺ ഓഫ് ദി മെയിൻ ഷോപ്പിംഗ് ഏരിയ. ഇവിടെ നമുക്ക് എല്ലാ തരത്തിലുള്ള ബ്രാൻഡിലുള്ള ക്ലോത്ത്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ട് വേറൊരു പ്രത്യേകതയുള്ളൊരു സംഭവം, നമ്മുടെ നാട്ടിൽ വീക്കെൻഡ്സിലൊക്കെ അല്ലേ എല്ലാ കടകളും കൂടുതൽ നേരം തുറക്കുക, ഇവിടെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എന്തൊക്കെ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാലും ഫ്രൈഡേസിൽ ഇവർ ഒരു 7 മണി വരെ 8 മണി വരെ ഒക്കെ ചില ഷോപ്സൊക്കെ തുറക്കും. പക്ഷേ എല്ലാ വീക്കെൻഡ്സിലും വൈകുന്നേരം 5 മണിയാകുമ്പം അവരെല്ലാ ഷോപ്സും ക്ലോസ് ചെയ്യും, പിന്നെ കംപ്ലീറ്റ്ലി ഡെഡാണ് ഈ ഏരിയ. അതുമാത്രമല്ല വീക്കെൻഡ്സിലാണെങ്കിലും സൺഡേക്കൊന്നും ഈ ഷോപ്സ് ഒന്നും വർക്കിംഗ് ആയിരിക്കില്ല, ഒരു ഉച്ച വരെ ചിലത് ഒരു 2 മണിവരെ 3 മണിവരെയൊക്കെ എല്ലാ കടകളും ഉണ്ടാവാറുള്ളൂ. അതൊരു ഭയങ്കര ഒരു പ്രത്യേകതയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഇല്ലൂമിനേറ്റ് അഡലൈഡ് ഇത്രയൊന്നുമല്ല, ഒരുപാടുണ്ട് കാണാൻ. സിറ്റി കുറേ കറങ്ങി നടന്ന് കാണാൻ, മറ്റേ പൈസ കൊടുത്തിട്ടുള്ള പാസ് എടുത്ത് കാണാനൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഇത്രേ പോയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ.